ഇന്നത്തെ കാലത്ത് നമ്മുടെ ടെക്നോളജികൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ മൃതദേഹം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിയുന്ന നൂതന രീതിയും നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് അതിനെ കുറിച്ചൊന്നറിയാം. എല്ലാവർക്കും ഫാക്ട് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൃതദേഹം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമ്പ്രദായത്തിന് വെർച്വൽ ഓട്ടോപ്സി എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ഈ രീതി ആദ്യമായി ആരംഭിച്ചത്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ വെർച്വൽ ഓട്ടോപ്സി നടത്തുന്ന ആദ്യത്തെ ആശുപത്രി എയിംസ് ആണ്. പോസ്റ്റ്മോർട്ടങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും ശരീരത്തിൽ മുറിവുകളില്ലാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുമാണ് വെർച്വൽ പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നത്. മൃതശരീരം മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് കഴിയും എന്നാണ് ഈ രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡോമോഗ്രഫി സ്കാനുകളിലൂടെ ഡോക്ടർമാർക്ക് മൃതദേഹങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടത്താനും മരണകാരണം നിർണയിക്കാനും സാധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വെർച്വൽ പോസ്റ്റ്മോർട്ടം. രണ്ട് പരിശോധനകളും ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ നിരവധി കോണുകളിൽ നിന്ന് പഠിക്കാൻ അനുവദിക്കുന്നു. ഇതുവഴി മൃതദേഹങ്ങൾ കീറി മുറിക്കാതെ മരണകാരണങ്ങൾ നിർണയിക്കാൻ ഡോക്ടർമാരെ സഹായിക്കും. സ്കാനിംഗ് ഇമേജിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് വെർച്വൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. സി ടി സ്കാൻ മെഷീൻ ഉപയോഗിച്ചുള്ള വിവിധ കോശങ്ങളുടെയും ആന്തരിക അവയവങ്ങളുടെയും പരിശോധന ഇതിൽ ഉൾപ്പെടുന്നു. സി ടി സ്കാൻ മെഷീനിൽ മൃതദേഹം കിടത്തി ശരീരത്തിന്റെ 25,000 ചിത്രങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ സൃഷ്ടിക്കുന്നു. ഇത് ഡോക്ടർമാർക്ക് പരിശോധിക്കാൻ സാധിക്കും. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കാതെ തന്നെ വിവിധ ഗവേഷണങ്ങൾ നടത്താനും വ്യക്തികളുടെ മരണത്തിന് കാരണമായതെന്ന് കണ്ടെത്താനും ഇതുവഴി സാധിക്കും. വെർച്വൽ പോസ്റ്റ്മോർട്ടത്തിന്റെ ഏറ്റവും പ്രധാന നേട്ടം എന്നത് ഇതിന്റെ സമയം കുറച്ച് മതിയെന്നുള്ളതാണ്. ഫിസിക്കൽ പോസ്റ്റ്മോർട്ടത്തേക്കാൾ വെർച്വൽ പോസ്റ്റ്മോർട്ടത്തിന് വെറും 10 മിനിറ്റ് സമയം മാത്രമേ എടുക്കൂ. സാധാരണ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാൻ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും എടുക്കും. പരമ്പരാഗത പോസ്റ്റ്മോർട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വെർച്വൽ പോസ്റ്റ്മോർട്ടങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കൂ. മറ്റൊരു കാരണം മൃതദേഹത്തിന്റെ അന്തസ് കാത്തുസൂക്ഷിക്കുക എന്നതാണ്. സാധാരണ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുന്നിക്കെട്ടിയ മൃതദേഹമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. എന്നാൽ വെർച്വൽ ഓട്ടോപ്സി ആണെങ്കിൽ ബന്ധുക്കളുടെ ഈ ബുദ്ധിമുട്ട് ഒഴിവാകും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഓസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ് തുടങ്ങി നിരവധി വികസിത രാജ്യങ്ങളിൽ ഇതിനകം നടപ്പിലാക്കിയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് വെർച്വൽ പോസ്റ്റ്മോർട്ടം. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.